ഖവാലി മത്സരത്തിലുള്ള മത്സരികൾ ഇതുവരെയും കോട്ലറ്റ് സ്വീകരിച്ചതായി കാണുന്നില്ല. ടീം മാനേജർമാർ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ഇംഗ്ലീഷുകാരി ഇസ്ലാം സ്വീകരിച്ച കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണേ. ഞാനായിരുന്നു ക്യാമ്പസിൽ ഏറ്റവും സുന്ദരിയായ പെണ്ണ്. ഞാൻ ക്യാമ്പസിലേക്ക് കയറിയാൽ എല്ലാവരുടെയും മോന്ത എന്റെ മുഖത്തേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല അഹങ്കാരമുണ്ടായിരുന്നു. ആ ക്യാമ്പസിലുള്ള ആണുങ്ങൾ മുഴുവനും എന്നോട് കെഞ്ചിയിട്ടുമുണ്ട്, ഞാൻ അവരെ നിരസിച്ചിട്ടുമുണ്ട്. അവിടുത്തെ ആണുങ്ങൾക്ക് ഞാനൊരു വീക്ക്നെസ് ആയിരുന്നു. പക്ഷേ ഞാനൊരു ദിവസം ധാരണ നിരസിക്കേണ്ടി വന്നു. താഴത്തെ നിലയിൽ നിന്ന് മുകളത്തെ നിലയിലേക്ക് പോവാൻ വേണ്ടി ഞാൻ ലിഫ്റ്റിലേക്ക് കയറിയപ്പോൾ അതേപോലെ അതിലുള്ള പുരുഷന്മാരൊക്കെ എന്നെ നോക്കാൻ തുടങ്ങി. അല്പസമയം കഴിയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അതിന് ഒരു മുഖം മാത്രം താഴ്ന്നു നിൽക്കുന്നു. ഞാൻ അയാളിലേക്ക് നോക്കി. അയാളുടെ താടി രോമങ്ങൾ തൂഞ്ഞു നിൽക്കുന്നു. വസ്ത്രധാരണയിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ആ യുവാവിന്റെ ചുണ്ടിൽ എന്തോ മന്ത്രിക്കുന്നുമുണ്ട്. ആരാണ് ഈ യുവാവ്? ഞാൻ അയാളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. എന്നിട്ടും അയാളെ ശ്രദ്ധിച്ചില്ല. ഒരുപാട് ചലിച്ചു നോക്കി. എന്നിട്ടും അയാൾ എന്നെ കെയർ ചെയ്തില്ല. അവസാനം അസ്വസ്ഥമായിക്കൊണ്ട് ഞാൻ ആ ലിഫ്റ്റിൽ നിന്നിറങ്ങി നടന്നു. അന്നും ഞാൻ തീരുമാനിച്ചു ഇയാളെ കുറിച്ച് പഠിക്കണം. ആരാണ് ഈ മനുഷ്യൻ? ഇത്രയും ശ്രമിച്ചിട്ട് ഒരു വട്ടം പോലും നോക്കാതെ ഈ മനുഷ്യൻ ആരാണ്? എനിക്കൊന്ന് പഠിക്കണം. അങ്ങനെ ആ യുവാവ് പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഞാൻ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ദിവസങ്ങളുടെ നിരീക്ഷണത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ യുവാവ് എന്തോ ഒരു മാതൃക, എന്തോ ഒരു യൂണിഫോമിറ്റി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവനും ഉണ്ട്. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ മനസ്സ് സമ്മതിച്ചില്ല. എന്റെ ഹൃദയത്തിന് ധൈര്യം കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം ധൈര്യം സംഭരിച്ചു ഞാൻ ആ യുവാവിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല, ഈ ക്യാമ്പസിൽ ഒരുപാട് യുവാക്കളുണ്ട്. ആരെയൊക്കെ ഞാൻ ആകർഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ എന്റെ ആകർഷണ നിലയിൽ പെട്ടിട്ടുമുണ്ട്. പക്ഷേ ദിവസങ്ങളായി നിങ്ങളുടെ ഒരു നോട്ടമെങ്കിലും ഞാൻ ശ്രമിക്കുന്നു. നിങ്ങളെ പഠിക്കാൻ ദിവസങ്ങളായി ഞാൻ ശ്രമിക്കുന്നു, ലഭിക്കുന്നില്ല. ഇത്രയും നിയന്ത്രിതമായി ജീവിതത്തിൽ എന്താണ് പ്രാപ്തമാകുന്നത്? അയാൾ എഴുതി, ഐ ആം എ ട്രൂ ഫോളോവർ ഓഫ് മുഹമ്മദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു യഥാർത്ഥനിയായാണ് ഞാൻ. കേട്ടിട്ടുണ്ട്, ശ്രീലമ്പടനായി, വാളിന്റെ പ്രദീപമായി. പക്ഷേ ഇത്രയും ഉന്നതന്മാരായ, പ്രാപ്തന്മാരായ, നിയന്ത്രണമുള്ള യുവാക്കളെ സൃഷ്ടിച്ചെടുത്ത ഒരു മുഹമ്മദിനെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി ഞാൻ പഠിക്കട്ടെ, ആരാണ് മുഹമ്മദ്? അങ്ങനെ അദ്ദേഹത്തിന്റെ ചരിത്രം ഞാൻ പഠിച്ചു. ഓരോ വർഷങ്ങളും കഴിയുമ്പോഴും അദ്ദേഹത്തെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന വ്യക്തിത്വമായി ഞാൻ മാറി. അങ്ങനെ ഞാൻ ആ യുവാവിന്റെ അടുക്കലേക്ക് ചെന്ന് ചോദിച്ചു, എനിക്ക് അവിടുത്തെ അനുയായാവണമെന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അയാൾ പറഞ്ഞു കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഇങ്ങനെ മുത്തുനബിയെ പൂർണ്ണമായും സ്നേഹിച്ച് മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ പോവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. എന്തായാലും ശരി, ഞാൻ വരട്ടെ. അസ്സലാമു അലൈക്കും.